പിന്നെ വേറെ കുറെ ആളുകള് മടഭൂരികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താ ഉള്ളത്? അവർക്ക് ദീനുമില്ല, അള്ളാഹുവിന് പേടിയുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, എന്തുമാവാം. ഇവിടെ ഒരു കാര്യം എന്റെ മുജാഹിദ് സഹോദരങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. ഇവിടെ നടന്നത് എന്താണെന്നറിയാമോ? അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ വഫാത്തിന് ശേഷം മുസ്ലിം സമൂഹത്തിൽ അബ്ദുല്ലാബിൻ ഉബൈബിന് അബ്ദുല്ലാബിന് സബൈ എന്ന് പറയുന്ന മുനാഫിക്ക് യഹൂദി മുസ്ലിം വേഷം ഇട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് അദ്ദേഹത്തെ പോലെയുള്ള മറ്റ് യഹൂദികളും തമ്മിൽ തല്ലിപ്പിച്ച് റസൂലുള്ളാഹിയുടെ സഹാബാക്കൾ പരസ്പരം യുദ്ധം ചെയ്ത് കൊലവിളി നടത്തി തമ്മിൽ തല്ലി കൊല്ലുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരാണതിന് കളിച്ചത്? യഹൂദികളാണ്. അതുപോലെ യഹൂദികളിൽ നിന്ന് പണം പറ്റുന്ന, യഹൂദികളുമായി അവിശുദ്ധ കൂട്ടുകെട്ട് നടത്തുന്ന, നിങ്ങൾക്കറിയില്ലേ, സയനിസ്റ്റ് ഓറിയന്റലിസ്റ്റ് ചിന്തകന്മാരെയും ചിന്തകളെയും ഫറൂഖ് കോളേജിലെ ഒരു പ്രൊഫസർ, അദ്ദേഹം ആരാണ്? മടഭൂരികളുടെ കരുത്തനായ നേതാവാണ് അല്ലേ. ഒരു ഹാഫിസും കൂടെ അതിൽ കൂട്ടി ഞാൻ പറയാൻ നിങ്ങൾക്ക് തിരിയും. സയനിസ്റ്റ് ഓറിയന്റലിസ്റ്റ് ചിന്തകന്മാരെ, യഹൂദികളെ, ജൂദാസുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും മുസ്ലിം സ്ത്രീകളുടെ ഇസ്ലാം നൽകുന്ന അവരുടെ പർദാ സംവിധാനത്തെയും മറ്റ് കാര്യങ്ങളെയും വളരെ ശക്തമായി വിമർശിക്കുകയും ഇസ്ലാമിന്റെ സംസ്കാരത്തെ തകർക്കാനും എല്ലാവിധ കുതന്ത്രങ്ങളും നടത്തുകയും ചെയ്യുന്ന ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നവരാരാ? ഈ മടഭൂരികളാണ്. അവർക്ക് അവരിൽ നിന്ന് ശമ്പളം പറ്റുന്നു എന്ന വസ്തുത നിഷേധിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? പറ്റുമോ? മാർഗോപദ്ധാനെ കൊണ്ടുവന്നവരെ നിങ്ങൾക്കറിയില്ലേ? ഈ ആളുകൾക്ക് അവരിൽ നിന്ന് ശമ്പളം പറ്റുന്നു, ഭീമമായ തുകകൾ കിട്ടുന്നു എന്നതിന് രേഖകളും സാക്ഷി പറയും അല്ലേ. ആ രൂപത്തിലുള്ള യഹൂദികൾ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ കടന്നു വന്നു, ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് സലഫി കുപ്പായമിട്ട് വന്നു. അങ്ങനെ സലഫി കുപ്പായമിട്ട് വന്ന് അവരുടെ ആദ്യത്തെ ലക്ഷ്യം ആദ്യം തകർക്കേണ്ടത് കെ എൻ എമ്മിന്റെ നേതാവായിരുന്ന അബ്ദുറഹ്മാൻ സലഫിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ നടക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും നിരന്തരമായി അദ്ദേഹത്തോട് ബന്ധപ്പെടുകയും ചെയ്ത്, എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയും എന്നിട്ട് അതെല്ലാം യൂട്യൂബിലേക്ക് ഓഡിയോ ക്ലിപ്പ് സഹിതം പുറത്തുവിടുന്നു. ആരാണത് ചെയ്തത്? സഹോദരങ്ങളെ, സക്കരിയ സലാഹിയുടെ കൂട്ടുകാരല്ല, ചെയ്തത് മടഭൂരികളാണ്. നമുക്കറിയില്ലേ അത്? കെ ആരാണ്? കെ അബ്ദുറഹ്മാൻ സലഫിയെ വളരെ നിശിതമായി വിമർശിച്ച് നശിപ്പിച്ച് ഒന്നിനും പറ്റാത്ത രൂപത്തിലാക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത്. എന്തിനായിരുന്നു അത് നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? ആരായിരുന്നു അതിന്റെ പിന്നിൽ കളിച്ചത്? ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ തുടച്ചു മാറ്റപ്പെട്ടപ്പോൾ ഇനി ഇതിന്റെ അകത്ത് കയറിയല്ലാതെ രക്ഷയില്ല എന്ന് ബോധ്യമായപ്പോൾ ഒരു സുല്ലമി അതാ ഞാൻ മടഭൂരിയിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞ് ഇതാ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു. പലരും തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തിന് സ്വീകരണം നൽകി. ആ സ്വീകരണം നൽകുന്ന സന്ദർഭത്തിൽ അവർ തെറ്റിദ്ധാരണയിൽപ്പെട്ടവരാണ്. പക്ഷേ ഈ സംസാരിക്കുന്ന അബൂവൈസ് അദ്ദേഹം ഇതാ കെ എൻ എമ്മിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ കെ എൻ എമ്മിന്റെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയും അടിച്ചിട്ട് ആ മനുഷ്യൻ ഇരിക്കൂ. അതുകൊണ്ട് എന്റെ ജിസാനിലെ ഇസ്ലാഹി സെന്ററിൽ അവന്റെ കാലുകുത്താൻ ഈ അബൂവൈസ് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്തവനാണ് അബൂവൈസ്. അതിവിടെ പുലരുകയും ചെയ്തു. അദ്ദേഹം അകത്ത് കയറി കെ എൻ എമ്മിന്റെ നേതാക്കന്മാരുടെ ഇടയിൽ ചെന്ന് കളവുകളും ഗുണകളും പ്രചരിപ്പിച്ചു. പരസ്പരം ഒന്നിച്ചിരുന്ന ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളെ പോലെ ഒന്നിച്ചിരുന്ന് സഹകരിച്ചു പോയിരുന്ന, വളരെ സ്നേഹത്തോടുകൂടെ കടിഞ്ഞിരുന്ന സക്കരിയ സലാഹിയെയും അബ്ദുറഹ്മാൻ സലഫിയെയും ശത്രുക്കളാക്കാൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളവുകൾ പറഞ്ഞ് തമ്മിൽ തല്ലിപ്പിച്ച് നശിപ്പിക്കാൻ എല്ലാം ശ്രമിച്ചിട്ടും അവർ അകലുന്നില്ല എന്നിടത്തേക്ക് എത്തുമ്പോഴാണ് KKP പോലെയുള്ള ആളുകളെ പുറത്തിറക്കുന്നു, KKPയുടെ പ്രഖ്യാപനം വരുന്നു. എന്നിട്ട് അവസാനം KKP എന്താ ചെയ്യുന്നത്? ഈ ന്യൂസ് പുറത്തു വന്നപ്പോ അബ്ദുറഹ്മാൻ സലഫി എനിക്ക് നിലനിർത്തണം, എന്റെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെന്താ അദ്ദേഹം ചെയ്യുന്നത്? അത് ഞാനൊരു ദേഷ്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഏതുപോലെ, എനിക്കൊരു കയറ് കിട്ടിയിട്ടുണ്ടോ
അതിന്റെ തലപ്പത്ത് ഒരു പശു ഉണ്ട് പതുക്കെ. ഈ രൂപത്തിൽ അബ്ദുറഹ്മാൻ സലഫിയെയും കെ സക്കരിയ സലാഹിയെയും തമ്മിൽ തെല്ലിപ്പിക്കാനും, അതുപോലെ കേരള നദുൽ മുജാഹിദീന്റെ വലിയ പണ്ഡിതന്മാരുടെ അരികിൽ പോയി അവരെ തെറ്റിദ്ധരിപ്പിക്കാനും മടവൂരികൾ നടത്തിയ കുതന്ത്രമാണ് ഇവിടെ അരങ്ങേറിയത്. ആ കുതന്ത്രം കാരണമാണ്, അത് കുതന്ത്രമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരാളെങ്കിലും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ ആര് തോന്നിവാസങ്ങൾ പ്രചരിപ്പിച്ചാലും ഈ ക്ലാസ്സിൽ നിന്ന് ഒരാളെങ്കിലും കുറഞ്ഞു പോവാത്തത്. ആരെങ്കിലും ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്നു എങ്കിൽ അതിലേറെ പതിന്മടങ്ങ് ആളുകൾ ഇതിലേക്ക് കയറിയിരിക്കുന്നു. കാരണം തൗഹീദ് നിഷ്പക്ഷമായി പറയാൻ. അതുകൊണ്ടാണ് മടവൂരികളുടെ കുതന്ത്രം ഇവിടെ വിജയിക്കുന്നു എന്ന് കണ്ടപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് മടവൂരികൾ എല്ലാവിധ ഊർജവും ഉപയോഗിച്ച് ഈ കേന്ദ്രമിനെ തകർക്കാനും ഈ കേന്ദ്രമിനെ നശിപ്പിക്കാനും ശ്രമിച്ചപ്പോ നമ്മുടെ ആദരണീയനായ പണ്ഡിതൻ സൗദി അറേബ്യയിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ആദരണീയനായ പണ്ഡിതൻ യു കെ മുസ്താദ് എന്ന പേരിൽ അറിയുന്ന നമ്മുടെ ഉമർ ഖോയ മദീനയുടെ നേതൃത്വത്തിൽ മടവൂരികൾക്കെതിരെ ഒരു വാദപ്രതിവാദം ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം നടത്തിയത് ഈ ഒരു ഏക ലക്ഷ്യം കൊണ്ട് മാത്രമായിരുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ, എത്ര നാളുകളായി ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് ഇന്ന് വരെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരു മടവൂരികളുമായി വാദപ്രതിവാദം നടത്തിയില്ല. കാരണം എന്തായിരുന്നു എന്നറിയാമോ? മടവൂരിലുള്ള യഹൂദികൾ കെ എൻ എമ്മിന്റെ സാത്വികരായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അരികിൽ ചെന്ന് കള്ളപ്രചരണങ്ങൾ നടത്തി ഈ പാവപ്പെട്ട സാധാരണക്കാരെയും പാവപ്പെട്ട പ്രവർത്തകന്മാരെയും തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വടവൂരികൾ പറയുന്നു ഞങ്ങൾക്ക് ലയിക്കണം, നമുക്ക് ഒന്നിക്കാമെന്ന് പറയുന്നു. ഈ രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തി ഈ കേന്ദ്രമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് കൊണ്ട് തന്നെയാണ് യു കെ മുസ്താദിന്റെ